ഒടുവിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. സാധാരണക്കാർ ലോക്കായി എന്നാണ് ആ വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. കഴിഞ്ഞ ഒരു വർഷം ഈ പ്രയാസങ്ങളും ഈ ബുദ്ധിമുട്ടുകളും 80% കേരളത്തിലെ ദരിദ്രരായിരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ അനുഭവിച്ചു വരികയാണ്. അതിന്റെ തുടർച്ച വീണ്ടും ഉണ്ടാവാൻ പോകുന്നു. വ്യത്യസ്തമായ കച്ചവടക്കാർ അവരുടെ പ്രയാസങ്ങളും നിലവിളികളും സങ്കടങ്ങളും സമരം ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രയാസങ്ങളൊക്കെ പത്രത്തിലും ചാനലിലൂടെയൊക്കെ നിത്യേനയോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി മേഖല, ക്ലോത്ത് മേഖല, പലചരക്ക് മേഖല, ഫാസ്റ്റ് ഫുഡ്, തെരുവ് കച്ചവടക്കാർ, ഫാൻസി ട്രാവൽസ്, വിനോദസഞ്ചാര മേഖല, കാലിത്തൊഴിൽ മേഖല, കൂലിപ്പണിക്കാർ, ചുമട്ട് തൊഴിലാളികൾ, ബാർബർമാർ, ഓട്ടർ തൊഴിലാളികൾ, പെയിന്റർമാർ, കരാർ തൊഴിലാളികൾ, പ്ലംബർമാർ, അങ്ങനെ സർവത്ര മേഖലയിലും സാമൂഹ്യപരമായിരിക്കുന്ന സഹായം ചെയ്തു വരുന്ന അവരവർ ജീവിക്കുകയും മറ്റുള്ളവർക്ക് സേവന പ്രവർത്തികൾ നൽകപ്പെടുകയും ചെയ്യപ്പെടുന്ന കംപ്ലീറ്റ് ആളുകളും തുടർന്ന് ജീവിക്കാൻ എന്ത് മാർഗം ചെയ്യണം, എന്ത് മാർഗം സ്വീകരിക്കപ്പെടണം എന്നറിയാതെ പ്രയാസപ്പെടുന്ന, സങ്കടപ്പെടുന്ന, അതിദയനീയപരമായിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒരു വർഷത്തിന്റെ തുടർച്ചയായിട്ട് ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു പ്രതിസന്ധി ഒരു ദേശത്ത് ഉണ്ടാവുന്ന സമയത്ത് വളരെ ബുദ്ധിപരമായ രീതിയിൽ അല്ലെങ്കിൽ ശാസ്ത്രീയപരമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ വളരെ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അകറ്റുന്നതോടുകൂടി അവരുടെ ആരോഗ്യപരമായിരിക്കുന്ന, സാമൂഹ്യപരമായിരിക്കുന്ന, സാമ്പത്തികപരമായിരിക്കുന്ന, തൊഴിൽ മേഖലയിൽ കംപ്ലീറ്റ് സർവത്ര മേഖലയിൽ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹരിക്കപ്പെടുക എന്നുള്ളത് ശക്തമായിരിക്കുന്ന ഒരു സർക്കാർ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഇവിടെ കേരളത്തില് നമ്മുടെ കേരളക്കാരെ 3 വിഭാഗം ജനങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലൊന്ന് സർക്കാർ ജീവനക്കാരാണ്, ഒന്ന് സാധാരണക്കാരെ അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾ, മൂന്നാമത്തെ വിഭാഗം പ്രവാസികളാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവര് 600,000 ആളുകൾ ഇപ്പൊ കേരളത്തിലാണ് തിരിച്ചു വന്നവര്. അവിടെ നിൽക്കുന്നവർക്കും ഇവിടെ നിൽക്കുന്നവർക്കും ഈ കോവിഡ് തുല്യ രീതിയിൽ ബാധിക്കപ്പെട്ടതുകൊണ്ട് പ്രവാസികളെ മൂന്നാമത്തെ രീതിയാക്കിയിട്ട് ബാധിക്കേണ്ട കാര്യമില്ല. അവരെയും സാധാരണക്കാരെ രീതിയിലേക്ക് ഉൾപ്പെടുത്താൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ രണ്ട് കൂട്ടരാണ് അവിടെ ഉള്ളത്, ഒന്ന് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യപ്പെടുന്നവര്, മറ്റുള്ളവർ. സർക്കാർ ജോലി ചെയ്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തിന് ലഭ്യമാകുന്ന വരുമാനത്തിന്റെ 60% അതിൽ കൂടുതലോ അവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയായിട്ട് മാത്രം നീക്കിവെക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും ബാക്കിയുള്ള അത്രയും ജനങ്ങൾക്കും വേണ്ടിയുള്ള സംഖ്യയാണ് ശേഷിക്കപ്പെടുന്നത്. നമ്മൾ നൽകപ്പെടുന്ന നികുതിയുടെ 60% സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളമായിട്ട് കൊടുക്കപ്പെടുന്ന രീതിയാണ് പിന്തുടർന്ന് വരുന്നത്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അത് ഗവൺമെന്റ് എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ദേശത്തിന്റെ, ആ ദേശത്തിലെ ജനങ്ങളുടെ, അവരുടെ ഭൂമിയുടെ, അവരുടെ ആരോഗ്യത്തിന്റെ, തൊഴിൽ സംബന്ധമായിരിക്കുന്ന, വിദ്യാഭ്യാസ സംബന്ധമായിരിക്കുന്ന സർവത്ര മേഖലയിലും അവർക്ക് ആവശ്യാനുസരണം സഹായം എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പ്രവൃത്തികൾ ചെയ്ത് നൽകപ്പെടുക എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതിന് ഗവൺമെന്റ് എങ്ങനെയാണ്, ജനങ്ങൾ അതിന് എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നു. എങ്ങനെ? നികുതി ഇനത്തിലൂടെ ശമ്പളം കൊടുക്കുന്നു. നമ്മൾ നിയമിക്കുന്ന, നമ്മൾ നിർമ്മിക്കപ്പെടുന്ന സർക്കാര് നമ്മൾക്ക് സുരക്ഷയും നമ്മൾക്ക് ആവശ്യാനുസരണം ആവശ്യത്തിനനുസരിച്ചുള്ള നിലനിൽപ്പിന് ആവശ്യപരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നതോടൊപ്പം തന്നെ നമ്മൾക്കും നമ്മുടെ സ്വത്തിനും സംരക്ഷണവും സുരക്ഷിതത്വം നൽകപ്പെടുക എന്നുള്ളതും ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അതിന് നമ്മൾ നികുതി ഇനത്തിൽ സർക്കാരിന് ശമ്പളം കൊടുത്തിരിക്കും. യഥാർത്ഥത്തിൽ ഒരു സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ ശമ്പളക്കാരാണ്. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളും ഭരണാധികാരികൾ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ മുഴുവനും ഭരണഘടനാനുസൃതമായി നിലനിൽക്കുന്നതും രാജ്യത്തിലെ പൗരന്മാർക്ക് ആവശ്യമുള്ളതുമാണ് എന്നതുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ യാതൊരു അഴിമതിയുമില്ലാതെ, യാതൊരു ചതിയുമില്ലാതെ, സത്യസന്ധമായ രീതിയിൽ ഞാൻ ആ ജോലി ചെയ്യപ്പെടും എന്ന് കൃത്യമായ രീതിയിൽ പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഏതൊരു സർക്കാരും സർക്കാരിന്റെ പ്രതിനിധിയും അധികാരമേൽക്കുന്നത്. അതിനോടനുബന്ധിച്ചുള്ള സഹായങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിനാ സത്യസന്ധ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ചുള്ള പ്രവർത്തന രീതികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ, സർക്കാരിനെ പ്രതിനിധീകരിക്കപ്പെടുന്നവരുടെ ഭാഗത്തുനിന്നോ,
ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. സർക്കാരിന്റെ അധികാര പരിധി നോക്കാം. സർക്കാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 26-28 വ്യത്യസ്തപരമായിരിക്കുന്ന സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങൾക്ക് മുഴുവനും അവരുടേതായിരിക്കുന്ന അധികാര പരിധികൾ, അധികാര നിയന്ത്രണങ്ങളും അധികാരങ്ങളും ഭരണഘടന നൽകപ്പെടുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഓരോ സംസ്ഥാനത്തിലെ ഗവൺമെന്റും പ്രവർത്തിക്കപ്പെടുന്നത്. നമ്മൾ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയെ കുറിച്ച് അറിയാം. അതിനു വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സമരങ്ങൾ നടത്തി, ഇഷ്ടംപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട് വൈതടങ്ങൾ തടയലുണ്ടായി, ലാത്തി ചാർജുകൾ ഉണ്ടായി, ഒരുപാട് വിഷയപ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഗവൺമെന്റ് ആ പദ്ധതി നടപ്പിലാക്കി, ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് അതിലൂടെ ഈ പൈപ്പ് ലൈൻ വലിക്കുന്ന സംബന്ധമായ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്, മരണങ്ങൾ ഉണ്ടാവാറുണ്ട്, വിഷയപ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, നാട്ടുകാർ തടയാറുണ്ട്, പത്രക്കാരും ചാനലുകാരും വന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. എന്ത് പ്രവൃത്തി നടത്തപ്പെട്ടാലും അത് മുടങ്ങാത്ത രീതിയിൽ സർക്കാർ അത് നടത്തപ്പെടുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ അധികാര പരിധി എന്ന് പറയുന്നത്. അവർക്ക് അത് നടത്താൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോ നാഷണൽ ഹൈവേ ഇപ്പൊ റോഡ് വീതി കൂട്ടണം എന്ന് സർക്കാർ തീരുമാനിച്ചാൽ തൊട്ടടുത്ത ഭൂമി അവർ ഏറ്റെടുക്കും. ഞങ്ങൾ അത് തരൂല എന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. അതിനനുസരിച്ചുള്ള സാമ്പത്തിക സഹായം അല്ലെങ്കിൽ വില കെട്ടിയിട്ട്, ആ ഭൂമിക്ക് വില കെട്ടിയിട്ട് അതിന്റെ പണം സർക്കാർ വ്യക്തികൾക്ക് കൊടുക്കും. അത് പോരെങ്കിൽ കോടതി പോയിട്ട് അങ്ങനെയായിട്ട് വീണ്ടും പണം വാങ്ങാനുള്ള സംവിധാനങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സർക്കാരിന് സമ്പൂർണമായ അധികാരങ്ങളുണ്ട്. അവർക്ക് ഒരു കാര്യം ഒരു പ്രവൃത്തി ചെയ്യണം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അപ്പോ പലപ്പോഴും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അല്ലെങ്കിൽ പ്രത്യേകപരമായ രീതിയിൽ താല്പര്യമുള്ള വിഭാഗത്തോട് മാത്രമാണോ കാണിക്കപ്പെടുന്നത് എന്നാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ വളരെ ദുരന്തം പിടിച്ച, വളരെ പ്രയാസം പിടിച്ച, സങ്കടവും കണ്ണീരും പിടിച്ച സംഭവമാണ് കൊറോണ വൈറസ് എന്ന് പറയുന്നത്. അത് ഈ സമ്പൂർണമായിട്ട് ഒഴിവായി പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഓരോരോ ദിവസവും അതിനപ്പുറമുള്ള ഇതുവരെ കേൾക്കുന്നതിനേക്കാണ് കൂടുതൽ ദിവസത്തിനനുസരിച്ച് കൂടിക്കൂടി വരികയാണ്. നമ്മുടെ രാജ്യത്ത് കേൾക്കാത്ത പല സംഭവങ്ങളാണ്, നിന്നുകൊണ്ട് മനുഷ്യന്മാർ വീണ് മരിച്ചു പോകുന്ന രംഗങ്ങളൊക്കെ. അപ്പൊ അവരടക്കം ചെയ്യാൻ പ്രയാസപ്പെടുന്ന രീതികളൊക്കെ, മരിച്ചവർ മരിച്ചെന്ന് കിടക്കുന്ന രീതികളൊക്കെ, കൂട്ടത്തോടുകൂടി അതിനടക്കം ചെയ്യപ്പെടേണ്ട രീതിയിൽ അതിനെ ദഹിപ്പിക്കപ്പെടേണ്ടതിനുള്ള ഒരു അവസ്ഥ മുമ്പ് ഏതോ രാജ്യത്ത് ഉണ്ടായി എന്ന് കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ അനുഭവിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം സംഭവങ്ങൾ കുറേശ്ശെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സാധാരണക്കാർ 10, 75, 80% ആളുകൾ ഇവിടെ ഓക്സിജൻ സംബന്ധമായ രീതിയിലും ആരോഗ്യ സംബന്ധമായ രീതിയിലും ജോലി സംബന്ധമായ രീതിയിലും സാമ്പത്തികപരമായി വലിയ പ്രയാസം അനുഭവിക്കുന്നു പ്രവാസികളടക്കം. അങ്ങനെ ആ സമയത്ത് ഇവിടെ വെറുതെ ശമ്പളം മേടിച്ചിട്ട് കാറ്റും കൊണ്ട് നിൽക്കുന്ന വലിയൊരു വിഭാഗം ഗവൺമെന്റ് തൊഴിലാളികളുണ്ട്. ഇവിടെ ഗവൺമെന്റ് ജീവനക്കാർ വലിയൊരു വിഭാഗം, ചെറിയ വിഭാഗമൊന്നുമല്ല. രാജ്യത്തിന് നമ്മുടെ സംസ്ഥാനത്ത് വരാൻ വരുന്ന വരുമാനത്തിന്റെ 60-70% സർക്കാരിന്റെ ശമ്പളം വാങ്ങിയിട്ട് കയ്യിൽ നിന്ന് ജീവനക്കാർ ഇവിടെ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് സർക്കാർ അവരുടെ പണം പിടിച്ചെടുക്കുന്നില്ല എന്നാണ് ചോദ്യം. അവർക്കെന്തിനാ ഇത്രയും പണം? 25,000 മുതൽ 2,00,000 രൂപ വരെ ശമ്പളം വാങ്ങി വെറുതെ വീട്ടിലിരുന്ന് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് കളിക്കുന്ന അല്ലെങ്കിൽ ടിവിയിലൂടെ സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് 90%. അത് നമ്മുടെ ആരോഗ്യ വകുപ്പും പോലീസ് വകുപ്പും മാത്രമേ മാറ്റി നിർത്താറുള്ളൂ. ബാക്കി എല്ലാ വകുപ്പിലും, പ്രത്യേകിച്ച് അധ്യാപകർക്ക് എന്താ പണി? ഒരു കൊല്ലമായിട്ട് അവർക്ക് പണിയില്ല. ഒരു പണിയും ഒരു ജോലിയും അവർ ചെയ്യുന്നില്ല. എന്നാലോ അവർ കൃത്യമായ രീതിയിൽ ശമ്പളം വാങ്ങുന്നുണ്ട്. ജോലി കഴിഞ്ഞ് റിട്ടയർമെന്റ് ചെയ്ത ആൾക്കാർ പെൻഷൻ വാങ്ങുന്നുണ്ട്. അവരെന്തിനാണ് അത് വാങ്ങുന്നത്? എത്ര കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിലെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥകൾ, സാധാരണക്കാരന്റെ അവസ്ഥകൾ എന്താണ്? ഈ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് ആ പണങ്ങൾ പിടിച്ചെടുക്കണ്ടേ സർക്കാർ? സർക്കാരിന് അധികാരം, അതിന്റെ പരിമിതികൾ ഉണ്ടല്ലോ. സർക്കാർ മുഖാന്തരം ബാങ്ക് വഴി മാത്രമാണല്ലോ പണം നൽകപ്പെടുന്നത്. ആ പണം മുഴുവൻ പിടിച്ചെടുത്ത് അവരുടെ കുടുംബത്തിന് കയ്യാൻ ആവശ്യപരമായിരിക്കുന്ന 1 മാസത്തിൽ 10,000 രൂപയോ അതല്ലെങ്കിൽ 15,000 രൂപയോ നൽകിയിട്ട് ബാക്കിയുള്ള പണം പിടിച്ചെടുത്തുകൊണ്ട് സാധാരണക്കാരായ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ വിഷയങ്ങൾ തീർക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെങ്കിൽ ആ സർക്കാർ സമ്പൂർണമായ പരാജയമാണ്. ഏത് സർക്കാരാണെങ്കിൽ ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. ഒരു സർക്കാർ ശമ്പള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പം നിലവിൽ ഈ 2 വകുപ്പല്ലാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ആരോഗ്യ വകുപ്പും അല്ലാത്ത ഒരാൾക്കും ഒരു പണം കൊടുക്കേണ്ട ആവശ്യമില്ല. നിത്യ ചെലവിന് വേണ്ടി പണം കൊടുത്തിട്ട് ബാക്കിയുള്ള പണം പിടിച്ചെടുത്തിട്ട് സാധാരണക്കാരായ കഷ്ടപ്പെടുന്ന, പ്രയാസം അനുഭവിക്കുന്ന, നമ്മൾ മേലിൽ എണ്ണപ്പെട്ട ആൾക്കാർ, അവരുടെ ജീവിത രീതിയൊക്കെ വളരെ ദയനീയമാണ്. ഏതെങ്കിലും റൂം വാടക എടുത്തിട്ട് കച്ചവടം ചെയ്യുന്നവർക്ക് ആരെങ്കിലും വാടക കൊടുത്തു കൊടുക്കുന്നുണ്ടാവും? ഒരുപക്ഷെ 1-2 മാസത്തെ കുറച്ച് കൊടുത്തിട്ടുണ്ടാവും. 2 മാസം എന്ന് പറഞ്ഞാൽ 1 കൊല്ലവും കച്ചവടം നടന്നിട്ടില്ല, കുറച്ച് കൊടുക്കുന്നത് 2 മാസമാണ്.
കറണ്ട് ബില്ല് രണ്ട് മാസത്തേക്ക് അവധിക്ക് നീട്ടി കൊടുക്കും കെ എസ് ഇ ബി പല സമയത്തും. കറണ്ട് ബില്ല് അടക്കണ്ട എന്ന് പറയുന്നില്ലല്ലോ, അപ്പൊ പണം അടക്കണം, കടം തന്നെയാണല്ലോ അത്. അപ്പൊ അവിടെ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഒരു 10 തൊഴിലാളികളുണ്ട്, 4-5 തൊഴിലാളികളൊക്കെ പിരിച്ചുവിടാം, ബാക്കിയുള്ള തൊഴിലാളികൾ ശമ്പളം കൊടുക്കണ്ടേ? അപ്പൊ സാധാരണക്കാരൻ ജോലിക്ക് പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൌൺ ആകുന്ന സമയത്ത് അവന്റെ പ്രയാസങ്ങൾ, അവനൊരു ആരോഗ്യപരമായിരിക്കുന്ന വിഷയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സാമ്പത്തികം അവന്റെ കയ്യിൽ ഇല്ലാത്തത്, അപ്പൊ സുരക്ഷാ സംബന്ധമായ രീതിയിലും ആരോഗ്യപരമായ രീതിയിലും തളരുന്ന സമയത്ത് മാനസികപരമായി സ്വാഭാവികപരമായിട്ടും സാധാരണക്കാർ തളരും. ഇത്തരം ഒരു ഘട്ടത്തിൽ സാധാരണക്കാർ മറ്റു പല സംസ്ഥാനങ്ങളിൽ മറ്റു പല രാജ്യങ്ങളിലും ചെയ്യുന്നത് ജനങ്ങൾക്ക് പ്രയാസമില്ലാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് സാധാരണക്കാർക്ക് അന്നം മുട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റ് പുതിയ പുതിയ സംവിധാനങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ നിർദ്ദേശിക്കപ്പെടും. കേരളത്തിൽ അങ്ങനൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഏതൊരു പ്രതിസന്ധി വന്നാൽ ഒരു ദുരന്തം വന്നിട്ടാണെങ്കിൽ അപ്പൊ തന്നെ സർക്കാരിലേക്ക് സഹായിക്കണം, സഹായം തരൂ സഹായം തരൂ എന്ന് പറഞ്ഞിട്ട് കൈനീട്ടപ്പെടുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോ കുറച്ചു കാലമായിട്ട് കാണുന്നത്. ഇതിന്റെ ആവശ്യമില്ല, വെറുതെ ശമ്പളം വാങ്ങുന്ന ഒരു കൂട്ടര് ഒരു ആവശ്യമില്ലാതെ ഓരോരുത്തരും പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യും. എത്രയാണ് ലക്ഷക്കണക്കിന് അധ്യാപകരുണ്ട്, അധ്യാപകരെ പണിയുന്ന ഈ ശമ്പളം വാങ്ങി തിന്നാന്നല്ലാതെ അത് ബീപ്പക്കുറ്റി പോലെ അയക്കുന്നത് തിന്ന് തിന്നുകയായിട്ട് വേറൊരു പണിയുമില്ല. സമൂഹത്തോടൊരു ബാധ്യത, ഒരു കടമേ കടപ്പാടോ നിർവഹിക്കുന്നുണ്ടോ? എന്റെ പണം ഞങ്ങളുടെ ദേശത്ത് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത്ര പണം ഞാൻ ഒരു മാസം ശമ്പളം നീക്കി വെക്കുന്നു അല്ലെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരുടെയും അധ്യാപകന്മാരെ വന്നിട്ടുണ്ടോ? അവർക്ക് അവകാശപ്പെട്ട പോലെ അവകാശപ്പെടുന്നെങ്ങനെ നമ്മളാണ് കൊടുക്കുന്നത്, ഗവൺമെന്റിന് തന്നെ നമ്മൾ ശമ്പളം കൊടുത്തുന്നതിന് നിർത്തുന്നു. നമ്മുടെ നികുതിന്റെ അടിവസ്ത്രത്തിന് പോലും നികുതി വാങ്ങുന്നു സർക്കാർ, നമ്മൾ മനസ്സിലാക്കണം. ആ ശമ്പളമാണ് ഈ പറയപ്പെട്ട ടീമുകളെല്ലാം കൂടി കൂട്ടമായിട്ട് അതിന് തിന്നു പൊടിപ്പിക്കുന്നത്. സാധാരണക്കാരുടെ പ്രയാസത്തിലാണ്, ദുരന്തത്തിലാണ്, ദുരിതത്തിലാണ്, അവൻ മാനസികപരമായി തളർന്നിരിക്കുകയാണ്, ജീവിത രീതികളൊക്കെ ആകെ താളം തെറ്റിയിരിക്കുകയാണ്. അന്നന്ന് ഉപജീവനം കഴിച്ച് ജീവിക്കേണ്ട ടീമാണ് ഈ 75% 80% കുറച്ചെങ്കിലും മെച്ചം പ്രവാസികൾക്ക് ഉണ്ടായിരുന്നു. ഇത് വന്നതോടുകൂടി കഴിഞ്ഞിട്ട് അവരുടെ കാര്യം സാധാരണക്കാരെക്കാളും താഴ്ചയിലാണ്. അവർ തന്നെ എങ്ങനെ ജീവിതം നടത്തി, ഇത്രയും വലിയ വലിയ അന്തസ്സോടു കൂടി ജീവിച്ച വിഭാഗം സാധാരണക്കാരെടുത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ ജനങ്ങളെടുത്ത് ചെന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യമാണ് പ്രയാസമാണെന്ന് പറയാൻ പറ്റാത്ത, അഭിമാനം സമ്മതിക്കാത്ത ഒരു ദുരാവസ്ഥ അവർക്ക് വേറെ. ഇതിന്റെ ഇടയിലൂടെ നട്ടം കറിഞ്ഞാണ് സാധാരണക്കാർ. മറ്റുള്ളവരൊക്കെ അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? ഗവൺമെന്റ് ആയിട്ട് എം എൽ എമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മന്ത്രിമാർ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ഇപ്പോഴും എണ്ണയും പെട്രോളും ഫ്രീ അല്ലേ? അവർക്ക് കാശ് പെട്രോളിന്റെ കാശ് കൂടിയാലും അവർക്ക് എന്താ പ്രശ്നം? അവരൊക്കെ സംബന്ധിച്ചത് ഒരു വിഷയവും, അവർക്ക് പെട്രോൾ ഫ്രീ ആണ്, അവർക്ക് യാത്ര ഫ്രീ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം യാത്ര ചെയ്യാൻ പ്രശ്നമില്ല. ഇവിടെ ഒരു ബാർബർമാരെ എടുത്ത് പരിശോധിക്കണം, പച്ചക്കറി കച്ചവടക്കാരെ എടുത്ത് പരിശോധിക്കണം, തെരു കച്ചവടം ചെയ്തിട്ട് ജീവിക്കുന്ന സാധാരണക്കാരെടുത്ത് പരിശോധിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥപരമായിരിക്കുന്ന സാധാരണക്കാരിലേക്ക് എത്തപ്പെടുക. അങ്ങനെ ഒരു പഠനം ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ ചൈനയിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട, കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്ത് നമ്മുടെ രാജ്യത്തേക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് സംബന്ധമായ രീതിയിൽ പഠനം നടത്തിയിട്ട് അതിന് ആവശ്യപരമായിരിക്കുന്ന സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ടോ? ഒരുക്കാത്ത എന്തുകൊണ്ടാണ്? അത് നമ്മുടെ നാട്ടിലേക്ക് ഒരു തമാശ രൂപത്തിൽ കാണും ഈ വിഷയങ്ങളൊക്കെ. സാധാരണക്കാർ വലിയ പ്രതിസന്ധിയിലും വലിയ പ്രയാസത്തിലും വലിയ സങ്കടത്തിലുമാണ്. ഇത്തരം ഒരു പ്രതിസന്ധി വിഷയ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഗവൺമെന്റ് വളരെ വ്യക്തമായ രീതിയിൽ പഠിച്ചിട്ട് അവർക്ക് ആശ്വാസപരമായിരിക്കുന്ന നടപടിക്രമങ്ങൾ നടത്തപ്പെടണം. റേഷൻ ഷോപ്പിലൂടെ ഒരു കിറ്റ് കൊടുത്തുകാണെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. അവരാകെ വിഷമത്തിലും സങ്കടത്തിലുമാണല്ലോ. ഒരു കൂട്ടര് ശമ്പളം വാങ്ങിയിട്ട് തിന്ന് മുഴിക്കുന്നു, മറ്റൊരു കൂട്ടര് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടാൻ പ്രയാസപ്പെട്ട് കണ്ട് കഷ്ടപ്പെടുന്നു. ഇത് രണ്ടും നടക്കുന്ന സമൂഹത്തിലാണ്. 20% 80% അടുക്കി വലിക്കുന്നു സമ്പത്ത് മുഴുവൻ 20% കയ്യിൽ. ഈ 20% കയ്യിലുള്ള സമ്പത്ത് എങ്ങനെ കിട്ടുന്നവർക്ക്? 80% ആളുകൾ കൊടുക്കുന്നു നികുതി ഇനത്തിലൂടെ. എല്ലാ മേഖലയും ഉണ്ടല്ലോ, ഒരു 3 രൂപയുടെ ഒരു പെന്ന് വാങ്ങിയാൽ അതിലും നികുതി ഉണ്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് സർക്കാരിന് നികുതി ഉണ്ട്, വസ്ത്രത്തിൽ നികുതി ഉണ്ട്, മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ മരുന്ന് വാങ്ങാൻ നികുതി ഉണ്ട്, ഡോക്ടർമാർക്ക് നമ്മൾ പണം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം നികുതി ആയിട്ട് പോകുന്നുണ്ട്. സർവത്ര മേഖലയിലുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമാണ്. അപ്പൊ ഇത്രയും മേഖല ഇവിടെ നമ്മളെ സാധാരണക്കാരെ കൊന്നു തിന്നുന്ന സമയത്ത്, അവർക്ക് ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടുന്ന സമയത്ത് അത് സർക്കാർ അടിയന്തരപരമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ആവശ്യമില്ലാതെ ശമ്പളം ഏതിങ്ങനെ തള്ളപ്പെടുന്നത് നിലനിർത്തി അവിടെ പിടിച്ചു നിർത്തിയിട്ട് സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അവിടെയാണ് ഇവിടെ ഈക്വാലിറ്റി വരിക, പൗരന്മാർക്ക് തുല്യത വരിക,
അതല്ലെങ്കിൽ ഇവിടെ ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും സാധാരണക്കാരന് അടിമ വംശം ഉണ്ടാവും. മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായത് പോലെ അടിമ വംശ സംസ്കാരം അതാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഗവൺമെന്റ് വളരെ സജീവപരമായ രീതിയിൽ ഇത്തരം വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സർക്കാരിന് നൽകപ്പെടുന്ന, സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകപ്പെടുന്ന മുഴുവൻ പണവും പിടിച്ചെടുത്ത് സാധാരണക്കാർക്ക് കൊടുക്കാൻ ആവശ്യപരമായിരിക്കുന്ന നടപടിക്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഒരു ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന്റെ പ്രതിജ്ഞ യാഥാർത്ഥ്യമാക്കുന്നുള്ളൂ, ഭരണഘടനയോടും ജനങ്ങളോടും കൂറ് പുലർത്തപ്പെടുന്നുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം.